സ്നേഹവന്ദനം. ഈശോയുടെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഈശോയുടെ വാക്കുകൾക്ക് എപ്പോഴും സാധാരണക്കാരൻ്റെ മണമായിരുന്നു, അതിൻ്റെ രുചിയായിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും പിറക്കിയെടുത്ത അനുഭവങ്ങളുടെ കൂട്ടമായിരുന്നു. ഒന്ന് നോക്കിയേ, സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണക്കാരനെ അവൻ്റെ ജീവിതത്തിൻ്റെ പരിസരത്തു നിന്ന് സ്പർശിക്കാത്ത ഒന്നും തന്നെ സുവിശേഷങ്ങളിലില്ല. ഈശോ പറഞ്ഞ ഉപമകളത്രയും ആ നാട്ടിൽ അന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയായിരുന്നു. പക്ഷേ ഈ ഉപമകളിലൂടെയൊക്കെ ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ വലുതായിരുന്നു. സത്യമായും പിതാവും ഈശോയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പിതാവിൽ നമ്മളൊക്കെ എങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കണമെന്നതിനെക്കുറിച്ചുമൊക്കെ വലിയ വലിയ കാര്യങ്ങൾ വളരെ മനോഹരമായി സിമ്പിളായി ഈശോ നമുക്ക് പഠിപ്പിച്ചു തന്നു, പറഞ്ഞു തന്നു. ഇന്നത്തെ സുവിശേഷവും മിഴിതിറക്കുന്നത് ഇതേപോലെയുള്ള ഒരു ഉപമയിലൂടെ ഒരു വലിയ തത്വം നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്ന ഈശോയെക്കുറിച്ചുള്ള വായനയാണ്. മുന്തിരിച്ചെടികളും ശാഖകളും. വിശുദ്ധ യോഹന്നാൻ വളരെ മനോഹരമായിട്ടത് വിവരിക്കുന്നുണ്ട്. ഇതിലെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഉപമയിലൂടെ നമ്മളൊന്ന് കണ്ണുകോടിച്ചാൽ മാത്രം മതി. ഈശോ ഈ വിശുദ്ധ യോഹന്നാൻ ഈ സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. കൃത്യമായിട്ടതൊന്ന് വായിക്കണം കേട്ടോ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാണ്. ഈ സാക്ഷാൽ മുന്തിരിച്ചെടി എന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അലദിനോസ് എന്ന ഒരു പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം സത്യമായ, സത്യം എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടി, ഞാൻ സത്യമായ പിതാവിൽ നിന്നുള്ള സത്യമായ അവൻ്റെ പുത്രനായ ഈശോയാണെന്ന് പറഞ്ഞു വരികയാണ്. ഒരു സത്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം ഉപയോഗിച്ചാണ് ഈശോ ആരംഭിക്കുക. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടി, എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്. ഓർക്കണം, ഞാനും പിതാവും മുന്തിരിച്ചെടിയാണെന്നല്ല ഈശോ ഇവിടെ പറയുന്നത്. ഞാൻ മുന്തിരിച്ചെടി, പിതാവ് കൃഷിക്കാരൻ. ഒരു കൃഷിക്കാരനും അവൻ നടുന്ന ചെടികളും തമ്മിലൊക്കെ ഒരു വലിയ വൈകാരികമായ ബന്ധമുണ്ട്. അപ്പോൾ പിതാവ് കൃഷിക്കാരനാണ്, ഈശോ ഇവിടെ മുന്തിരിച്ചെടിയാണ്. ഇനി നമ്മൾ, അതാണ് ആ കമ്പാരിസൻ്റെ ഏറ്റവും മനോഹരമായ കാര്യം, നമ്മൾ അതിലെ ശാഖകളാണ്. എന്നിൽ ഫലം തരാത്ത എല്ലാ ശാഖകളെയും അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ അവിടുത്തെ ആ കൂടിയിരിക്കുന്ന ജനത്തിനൊക്കെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉപമയാണിത്. ഒരു മുന്തിരിച്ചെടിയുടെ പ്രത്യേകത അവർക്കൊക്കെ അറിയാം. മുന്തിരിച്ചെടി ഫലം നൽകണമെങ്കിൽ അത് വെട്ടിയൊരുക്കണമെന്നറിയാം. നിങ്ങൾ മുന്തിരിത്തോട്ടമൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ, ഒരു മുന്തിരി തോട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതിൻ്റെ ഒരു ഫലം കിട്ടുന്ന സീസണൊക്കെ കഴിയുമ്പോഴേക്കും അതിനെ പ്രൂൺ ചെയ്യും, അവർ വെട്ടിയൊരുക്കും. കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടമൊക്കെ തോന്നും, കാരണം നന്നായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ മുന്തിരിയുടെ ശാഖകൾ, ചെടിയുടെ ശാഖകൾ അത് വെട്ടി വെട്ടി കളയുന്നു. എന്നിട്ട് കൃഷിക്കാരൻ പറയും, ഇതെന്തിനാണെന്നറിയാമോ വെട്ടുന്നത്? ഇനി വരുന്ന തളിർപ്പുകളിൽ നിന്ന് കൂടുതൽ ഫലമുണ്ടാകും. അത് ഈ ജനത്തിന് അടിസ്ഥാനപരമായിട്ട് അറിയാവുന്നൊരു കാര്യമാണത്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഈശോയാകുന്ന മുന്തിരിച്ചെടി, പിതാവാകുന്ന കൃഷിക്കാരൻ, നമ്മളൊക്കെ ശാഖകൾ, ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ, ഇത്ര മനോഹരമായ സംഗതികൾ. ഒരുപക്ഷെ ഈ പിതാവും മുന്തിരിച്ചെടിയും കൃഷിക്കാരനും നമ്മൾ ആ ബന്ധത്തെ സൂചിപ്പിച്ച് നമ്മളെ ശാഖകളായിട്ട് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എത്ര വലിയൊരു മഹോന്നതമായ സ്ഥാനത്തേക്കാണ് നമ്മളെ പിടിച്ചുയർത്തുന്ന ഓർത്ത് നോക്കണം. ഈ കൃഷിക്കാരനും ചെടിയും ശാഖകളും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. എല്ലാം ഒന്ന് തന്നെയാകുന്ന ഒരവസ്ഥ. ഇനി പറഞ്ഞു വരുന്നത് എന്താണ്? ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായിട്ട് അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കില്ല. വളരെ സിമ്പിളാണ് ആ കാര്യം മനസ്സിലാക്കുക. ഒരു മുന്തിരിച്ചെടിയുടെ ശാഖ അതിനോടൊപ്പം വസിക്കുന്നില്ല എങ്കിൽ
നമ്മളൊരു ശാഖ അതിൽ നിന്ന് പറിച്ച് കളഞ്ഞാൽ പിന്നെ അത് ഉണങ്ങി കരിഞ്ഞു പോകത്തേ ഉള്ളൂ. അതൊരിക്കലും ഫലം പുറപ്പെടുവിക്കില്ല. അപ്പോൾ ഈശോടൊപ്പം നിലനിൽക്കുക, ഫലം നമ്മളെ കൃത്യമായിട്ട് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ, ഈ വലിയ തായത്രിയാകുന്ന ഈശോയാകുന്ന ഈ മുന്തിരിച്ചെടിയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം. ചേർന്ന് നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? നല്ല ഫലം കിട്ടാൻ വേണ്ടി എൻ്റെ ജീവിതം പിതാവിനോടൊപ്പമുള്ള, ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതമാകാൻ വേണ്ടി, നല്ല ഫലം കിട്ടാൻ വേണ്ടി ഞാൻ വെട്ടിയൊരുക്കപ്പെടും. അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണല്ലോ. ഇനി ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഈ മുന്തിരിച്ചെടി ഒരുപക്ഷെ വളരെ സുഭിക്ഷമായിട്ടിങ്ങനെ തഴച്ചു വളരുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന സമ്പത്ത് കൊണ്ടും വിദ്യ കൊണ്ടും മറ്റ് ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ തഴച്ചു വളരുകയാണ്. ആ തഴച്ചു വളരുന്ന ശായ്ക്കിട്ടൊരൊറ്റ വെട്ടി പിതാവായ കൃഷിക്കാരൻ വലിയ ആരോഗ്യത്തോടുകൂടിയൊക്കെ ഞാനിങ്ങനെ ജീവിച്ചു വരികയാണ്. ആ ശായ്ക്കിട്ടൊരൊറ്റ വെട്ട്, എനിക്ക് അസുഖങ്ങളായി, സങ്കടങ്ങളായി, എൻ്റെ സമ്പത്ത് ചോർന്നു പോകുന്നു. പക്ഷെ എന്തിനു വേണ്ടിയാ? തമ്പുരാൻ പറയുക, ഈശോ പറയുക, ഈ വെട്ടിയൊരുക്കപ്പെടുന്നത് നീ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനാണ്. അത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ, സങ്കടങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും വേദനകളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഏതനുഭവവും നമ്മളെ കുറച്ചുകൂടി മെച്ചപ്പെട്ട മനുഷ്യരാക്കുന്നുണ്ട്, ദൈവത്തോട് ചേർത്ത് നിർത്തുന്നുണ്ട്. എവിടെയൊക്കെ നമ്മൾ വെട്ടിയൊരുക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നമുക്ക് സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതം കൂടുതൽ വിശുദ്ധമായിട്ടുണ്ട്. പക്ഷേ ഈ വെട്ടിയൊരുക്കലിന് വേണ്ടി നമ്മളൊന്ന് നിന്നു കൊടുക്കണമെന്ന് മാത്രം. ഈ വെട്ടിയൊരുക്കി കളയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കളഞ്ഞു പോകുന്ന സാധനമാണ് പ്രധാനപ്പെട്ടതെന്ന് കരുതി അതിൻ്റെ പുറകെ പോകരുത്. വെട്ടിക്കളയുന്ന ആ വെട്ടിക്കളയുന്ന സമ്പത്തുണ്ടല്ലോ, വെട്ടിക്കളയുന്ന ധനമുണ്ടല്ലോ, വെട്ടിക്കളയുന്ന വിദ്യയുണ്ടല്ലോ, ആ സാധനങ്ങൾ അതാണ് പ്രധാനപ്പെട്ട സംഗതി എന്ന് കരുതി ചിലപ്പോഴൊക്കെ നമ്മളതിൻ്റെ പുറകെ പോകാറുണ്ട്. അതെല്ലാം ഓർക്കണം, വെട്ടിയൊരുക്കി നിർത്തിയിരിക്കുന്ന ഈ ശാഖയോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന അതൊരു ചെറിയൊരു കമ്പായിരിക്കാം, അത് മതി. അതിൽ നിന്ന് നീ ശാഖയോടൊപ്പം ചേർന്ന് നിന്നാൽ, ഈ ശാഖയോടൊപ്പം വെറുതെ ഒന്ന് ചേർന്നാൽ, നീ നോക്കിക്കോ, അടുത്ത ദിവസങ്ങളിൽ തന്നെ നീ തളർത്തോളും, അടുത്ത ദിവസങ്ങളിൽ തന്നെ നീ വളരാനായിട്ട് ആരംഭിച്ചോളും. ഈ തളിർപ്പിൽ നിന്ന് കൂടുതൽ ഫലം പുറപ്പെടുവിക്കപ്പെടും. അത്ര മനോഹരമാണല്ലോ ഈ ഉദാഹരണം. ഈശോയ്ക്കല്ലാതെ വേറെ ആർക്കാണ് ഇതുപോലെ പറയാനായിട്ട് സാധിക്കുക? കൃഷിക്കാരനായ പിതാവ്, ഈശോയാകുന്ന തായത്തടി, അതിൽ ചേർന്ന് നിൽക്കുന്ന നമ്മൾ. ഇനി നോക്കി ഈശോ പറയുക കൃത്യമായിട്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതൊരു കൃത്യമായൊരു ദൈവശാസ്ത്രമാണ് കേട്ടോ. ഈശോട് ചേർന്ന് നിൽക്കുന്ന നമുക്കൊക്കെ ഈശോ തരുന്നൊരു ഉത്തരമാണത്. ഞാൻ മുന്തിരിച്ചെടിയാണ്, പിതാവ് കൃഷിക്കാരനാണ്, നിങ്ങൾ ശാഖകളാണ്, എന്നോടൊപ്പം ചേർന്ന് നിന്നു. ചേർന്ന് നിന്നാൽ എന്ത് കാര്യവും നിങ്ങൾക്ക് ജീവിതത്തിൽ സാധിക്കും. ഈ നമ്മൾ ജീവിതത്തിൽ സാധിക്കും എന്ന് പറയുമ്പോഴേ നമ്മൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന കുറേ ഭൗമികമായ സമ്പത്തുകളെക്കുറിച്ചും മറ്റുവിനെക്കുറിച്ചൊക്കെയാണ്, അങ്ങനെയല്ല. അത് നമ്മൾ കൂടുതൽ വിശുദ്ധമായ ദൈവത്തോടൊപ്പം ചേർക്കപ്പെടുന്ന ആ ഒരു വിശുദ്ധിയുടെ നിറവിനെയാണ് കേട്ടോ ഇവിടെ അതിനെ സൂചിപ്പിക്കുന്നത്. ഇനി ഈശോ പറയുന്നതെന്നാ, എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയിക്കപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു, അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു. എൻ്റെ കൂടെ ചേർന്ന് നിന്നില്ലെങ്കിൽ നീ ഉണങ്ങിപ്പോയാൽ പിന്നെ നിനക്ക് നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല. അത് വെറുതെ തീയിലിട്ട് കത്തിച്ച് കളയാം എന്നുള്ളതല്ല, നീ തീർന്നു, നശിച്ചു പോയി. ഈശോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പലപ്പോഴും ഇന്ന് നമ്മൾ പലതിൻ്റെയും പുറകെ ഓടുക, ഈ ശാഖയോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് പറ്റാറില്ല. നമ്മുടെ കൺസേണുകൾ ഈ ലോകത്തുള്ള മറ്റു പല കാര്യങ്ങളെക്കുറിച്ച്, മറ്റു പലരെയും കുറിച്ചാണ്. ഒന്നോർത്തു, ഇന്ന് നമ്മുടെ സഭയിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മളിങ്ങനെ വെട്ടിക്കളയപ്പെടുന്നതിനെയൊക്കെ അന്വേഷിച്ച് ഓടി ഓടി നടക്കുന്നതിൻ്റെ ആ വ്യഗ്രതയിലാണ്. സമ്പത്തിൻ്റെ, അനുഷ്ഠാനങ്ങളുടെ, അതുപോലെ തന്നെ മനുഷ്യനൊരു പക്ഷേ വേണ്ടാത്തൊരുപാട് കാര്യങ്ങളുടെ പുറകെ നമ്മൾ ഓടുക. അതേസമയം ഈശോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മളൊന്ന് വെട്ടിയൊരുക്കാനായിട്ട് ശ്രമിച്ചാലോ, അത് മനോഹരമായൊരു കാഴ്ചയാണ്. ഇനി നോക്കിയേ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ഞാൻ തരും.
നിങ്ങൾക്കത് ലഭിക്കും. നമ്മൾ പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടാറില്ല, കിട്ടുന്നില്ല ദൈവമേ എന്നൊക്കെ പറഞ്ഞ പരാതികൾ പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവമേ നീ എന്താ കേൾക്കുന്നില്ലേ, ഉത്തരവിടെയുണ്ട്. ഈശോ കൃത്യമായിട്ട് പറയുക, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുള്ളത് നൽകപ്പെടണമല്ലോ. അതിനെന്ത് സംഭവിക്കണം? നിങ്ങൾ എന്നിൽ വസിക്കണം, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ. എന്നിൽ വസിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ, നമുക്കറിയാം ഈശോ മുഴുവൻ പഠിപ്പിച്ചത് ഈശോയുടെ വാക്കുകൾ മുഴുവൻ സ്നേഹത്തെക്കുറിച്ചല്ലേ, മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചല്ലേ, പരസ്പരം സഹകരിക്കുന്നതിനെ കുറിച്ച്, എല്ലാവരെയും ഉൾച്ചേർത്ത് നിർത്തുന്നതിനെ കുറിച്ചല്ലേ. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. എന്നിൽ വസിക്കുക, എൻ്റെ വാക്കുകൾ നിങ്ങൾ ജീവിക്കുക, എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നിങ്ങൾക്കത് ലഭിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ വചനം ഒന്ന് ഓർക്കണം കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ലഭിക്കുമോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിക്കില്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാനുള്ള ഒരു ടെക്നിക്കാണിത്. നിങ്ങളുടെ വചനം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ലഭിക്കണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അച്ചട്ടായിട്ട് നിങ്ങൾ എന്തും ചോദിച്ചോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇനി നോക്കി അവസാന ഭാഗത്ത് ഈശ പറയുന്നത്, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരാവുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ എന്നിൽ വസിക്കണം, എന്നോട് ചേർന്ന് നിൽക്കണം, നിങ്ങൾ ഫോൺ ചെയ്യപ്പെടും, ഫലം പുറപ്പെടുവിക്കണം. ഇനി അതിൻ്റെ റിസൾട്ട് എന്താണ്? നമ്മൾ തുടക്കത്തിലേക്ക് ഉണ്ടായിരുന്ന കൃഷിക്കാരനാരായിരുന്നു പിതാവ്. ഈ ഫലം വേണ്ടതാർക്കാ? കൃഷിക്കാരൻ. അതുമൂലം ഇപ്പോൾ ഒരു നല്ലൊരു കൃഷിസ്ഥലത്ത് നിന്ന് നല്ല വിളവ് കിട്ടുമ്പോൾ അഭിമാനം കൊള്ളുന്ന ആരാ കൃഷിക്കാരൻ? ഞാൻ കൃഷി ചെയ്തു, എനിക്ക് ഇത്രയും ഫലം കിട്ടി, സന്തോഷവാനായി. നോക്കി ഇവിടെ ഇവിടെ ആരാ മഹത്വപ്പെടുന്നത്? പിതാവ്. ചോദ്യം ഇത്ര ഉള്ളു, എന്നിലൂടെ എൻ്റെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ? ഈ മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമ ഈശോ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഇത് നമ്മുടെ നേർക്കുള്ളൊരു ചോദ്യചിഹ്നമാണ്. വെട്ടിയെറിഞ്ഞ് തീയിലെറിയപ്പെടണോ? ആ പ്രൂൺ ചെയ്ത അമ്പുകളിൽ നിന്ന് മുളച്ചു പൊങ്ങി ശാഖകൾ പുറപ്പെടുവിച്ച് അതിൻ്റെ ഉള്ളിൽ നല്ല ഫലം തന്ന് പിതാവിനെ മഹത്വപ്പെടുത്തുന്ന രീതിയിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റണം? ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.